ഏശയ്യ 15 അധ്യായം. മുവാബിനെതിരെ. മുവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട്. ഒറ്റ രാത്രികൊണ്ട് ആർ പട്ടണം നിർജ്ജനമായി. മുവാബ് നശിപ്പിക്കപ്പെട്ടു. ഒറ്റ രാത്രികൊണ്ട് കീർ നിർജ്ജനമായി. മുവാബ് നശിപ്പിക്കപ്പെട്ടു. അതിനാൽ ദിബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു. നെബോയെയും മെദേബായെയും കുറിച്ച് മുവാബ് വിലപിക്കുന്നു. എല്ലാ ശിരസും മുണ്ടനം ചെയ്തിരിക്കുന്നു. എല്ലാവരുടെയും താടി ക്ഷൗരം ചെയ്തിരിക്കുന്നു. തെരുവീഥികളിലൂടെ അവർ ചാക്കുടുത്ത് നടക്കുന്നു. പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു. ഹെഷ്ബോണും എലയാലയും ഉറക്കെ കരയുന്നു. അവരുടെ സ്വരം യഹസ്വരെ കേൾക്കാം. മുവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവന്റെ ഹൃദയം വിറകൊള്ളുന്നു. എന്റെ ഹൃദയം മുവാബിനു വേണ്ടി നിലവിളിക്കുന്നു. അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാദ് ഷെലീഷിയായിലേക്കും പലായനം ചെയ്യുന്നു. ലുഹിത്തുകയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു. ഹോറൂനൈമിലേക്കുള്ള വഴിയിലും അവർ നാശത്തിന്റെ നിലവിളി ഉയർത്തുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു. പുല്ലുകൾ ഉണങ്ങി. ഇളം നാമ്പുകൾ വാടിപ്പോയി. പച്ചയായതൊന്നും അവിടെ കാണാനില്ല. അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തെങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിലവിളി മുവാബിലാകെ മുഴങ്ങുന്നു. അത് എഗ്ലായിമും ബേരലിമും വരെ എത്തുന്നു. ദിബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദിബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും. മുവാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരുടെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഒരു സിംഹത്തെ ഞാൻ അയയ്ക്കും. ഏശയ്യ 16 അധ്യായം. സിയോൻ പുത്രിയുടെ മലയിലേക്ക്, ദേശാധിപതിയുടെ അടുത്തേക്ക്, സേലായിൽ നിന്ന് മരുഭൂമിയിലൂടെ അവർ ആട്ടിൻകുട്ടികളെ അയച്ചു. മുവാബിന്റെ പുത്രിമാർ കൂടുവിട്ടുടലുന്ന പക്ഷികളെപ്പോലെയായിരിക്കും അർണോന്റെ കടവുകളിൽ. ഞങ്ങളെ ഉപദേശിക്കുക, നീതി നടത്തുക, മധ്യാനവേളയിൽ നിന്റെ നിശാതുല്യമായ നിഴൽ വിരിക്കുക, ഭ്രഷ്ടരെ ഒളിപ്പിക്കുക, പലായനം ചെയ്യുന്നവരെ ഒറ്റിക്കൊടുക്കരുത്. മുവാബിന്റെ ഭ്രഷ്ടർ നിന്നോടുകൂടെ വസിക്കട്ടെ. വിനാശകനിൽ നിന്ന് നീ അവർക്ക് അഭയമായിരിക്കട്ടെ. മർദ്ദകനില്ലാതാവുകയും നാശം അവസാനിക്കുകയും ചവിട്ടി മെതിക്കുന്നവൻ ദേശത്തുനിന്ന് അപ്രത്യക്ഷനാവുകയും ചെയ്യുമ്പോൾ കാരുണ്യത്തോടെ ഒരു സിംഹാസനം സ്ഥാപിക്കപ്പെടും. നീതി അന്വേഷിക്കുകയും നീതിപൂർവം വിധിക്കുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്ന ഒരുവൻ ദാവീദിന്റെ കൂടാരത്തിലെ ആ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. മുവാബിന്റെ അഹങ്കാരത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ എത്ര ഗർവിഷ്ഠനും ഉദ്ധതനും അഹങ്കാരിയുമാണ്. അവന്റെ വൻപു പറച്ചിൽ വ്യർത്ഥമാകുന്നു. അതിനാൽ മുവാബ് നിലവിളിക്കട്ടെ. എല്ലാവരും മുവാബിനു വേണ്ടി നിലവിളിക്കട്ടെ. കിർഹാരസത്തിലെ മുന്തിരിയടകളെക്കുറിച്ച് ഹൃദയം നൊന്ത് വിലപിക്കുവിൻ. ഹെഷ്ബോൺ വയലുകളും സിപ്മായിലെ മുന്തിരിവള്ളികളും വാടിപ്പോയിരിക്കുന്നു. യാസർ വരെ എത്തുകയും മരുഭൂമി വരെ നീണ്ടുകിടക്കുകയും ചെയ്തിരുന്ന അവയുടെ ശാഖകൾ ജനതകളുടെ പ്രഭുക്കന്മാർ അരിഞ്ഞുകളഞ്ഞു. അതിന്റെ ശാഖകൾ കടൽ കടന്ന് മറുനാട്ടിലും പടർന്നു. അതിനാൽ സിപ്മായിലെ മുന്തിരിവള്ളികൾക്കുവേണ്ടി ഞാൻ യാസറിനോടൊത്ത് കരയും. ഹെഷ്ബോണും എലയാലയും എന്റെ കണ്ണീരിൽ കുതിരും. എന്തെന്നാൽ നിങ്ങളുടെ ഫലത്തിനും വിളവിനും എതിരായി യുദ്ധകാഹളം മുഴങ്ങുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്തുനിന്ന് പൊയ്പോയിരിക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളിൽ ഗാനാലാപം കേൾക്കുന്നില്ല. ആർപ്പുവിളികൾ ഉയരുന്നില്ല. മുന്തിരിച്ചക്ക ചവിട്ടുന്നവൻ വീഞ്ഞ് ഉൽപ്പാദിപ്പിക്കുന്നില്ല. മുന്തിരി വിളവെടുപ്പിന്റെ ആർപ്പുവിളികളും നിലച്ചിരിക്കുന്നു. അതിനാൽ എന്റെ അന്തരംഗം മുവാബിനെക്കുറിച്ചും ഹൃദയം കീർഹേരസിനെക്കുറിച്ചും വീണക്കമ്പി പോലെ കേഴുന്നു. മുവാബ് പ്രത്യക്ഷനാകുമ്പോൾ, പൂജാഗിരിയിൽ തളർന്നു നിൽക്കുമ്പോൾ, തന്റെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനെത്തുമ്പോൾ അവന് ഫലപ്രാപ്തിയുണ്ടാവുകയില്ല. ഇതാണ് മുവാബിനെക്കുറിച്ച് കർത്താവ് മുൻപരുളി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നരുളി ചെയ്യുന്നു, കൂലിക്കാരൻ കണക്കാക്കുന്നതുപോലെ കണിശം 3 വർഷങ്ങൾക്കുള്ളിൽ മുവാബിന്റെ മഹത്വം, അവൻ വലിയ ജനതയാണെങ്കിൽ പോലും, നിന്ദയായി മാറും. ദുർബലമായ ഒരു ചെറിയ വിഭാഗം മാത്രമേ അവശേഷിക്കൂ. ഏശയ്യ 17 അധ്യായം. ദമാസ്കസിനെതിരെ. ദമാസ്കസിനെക്കുറിച്ചുള്ള അരുളപ്പാട്. ദമാസ്കസ് ഒരു നഗരമല്ലാതാകും. അത് നാശകൂമ്പാരമാകും. അതിന്റെ നഗരങ്ങൾ എന്നേക്കും വിജനമായി കിടക്കും. അവിടെ ആട്ടിൻകൂട്ടങ്ങൾ മേയും. അവ അവിടെ വിശ്രമിക്കും. ആരും അവയെ ഭയപ്പെടുത്തുകയില്ല. എഫ്രായിമിന്റെ കോട്ട തകരും. ദമാസ്കസിന്റെ രാജ്യം ഇല്ലാതാകും. സിറിയയിൽ അവശേഷിച്ചവർ ഇസ്രായേൽ മക്കളുടെ മഹത്വം പോലെയാകും. സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് യാക്കോബിന്റെ മഹത്വം ക്ഷയിച്ചു പോകും. അവന്റെ ശരീരം മേധസ്സ് ക്ഷയിച്ച് മെലിഞ്ഞു പോകും. അത് കൊയ്ത്തുകാരൻ ധാന്യം കൊയ്തെടുക്കുന്നത് പോലെയും
റഫായിം താഴ്വരയിൽ കാലാ പെറുക്കുന്നത് പോലെയുമായിരിക്കും. ഒലിവ് തല്ലുമ്പോൾ അതിന്റെ ഉയർന്ന കൊമ്പുകളുടെ അറ്റത്ത് രണ്ടു മൂന്ന് പഴങ്ങളോ ഫലവൃക്ഷത്തിന്റെ ശാഖകളിൽ നാലഞ്ച് കായ്കളോ ഉണ്ടാകുന്നതുപോലെ കാലാ പെറുക്കാൻ ചിലത് അവശേഷിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് ജനം തങ്ങളുടെ സ്രഷ്ടാവിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇസ്രായേലിന്റെ പരിശുദ്ധനിലേക്ക് തങ്ങളുടെ കണ്ണുകൾ ഉയർത്തുകയും ചെയ്യും. അവർ തങ്ങളുടെ കരവേലയായ ബലിപീഠങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ തങ്ങൾ നിർമ്മിച്ച അശേരാ പ്രതിഷ്ഠയിലേക്കോ ധൂപപീഠത്തിലേക്കോ നോക്കുകയോ ഇല്ല. അന്ന് അവരുടെ പ്രബല നഗരങ്ങൾ, ഹിവ്യരും അമോര്യരും ഇസ്രായേൽ മക്കളുടെ മുൻപിൽ ഉപേക്ഷിച്ചുപോയ പട്ടണങ്ങൾ പോലെ വിജനമായി തീരും. എന്തെന്നാൽ നിങ്ങളുടെ രക്ഷകനായ ദൈവത്തെ നിങ്ങൾ മറന്നുകളയുകയും നിങ്ങളുടെ അഭയശിലയെ നിങ്ങൾ വിസ്മരിക്കുകയും ചെയ്തു. അതിനാൽ നിങ്ങൾ തോട്ടങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അന്യദേവന്മാർക്കുവേണ്ടി തണ്ടുകുത്തുകയും നടുന്ന ദിവസം തന്നെ അവ മുളയ്ക്കുകയും ആ പ്രഭാതത്തിൽ തന്നെ അവ പൂവിടുകയും ചെയ്താലും ദുഃഖത്തിന്റെയും അപരിഹാര്യമായ വേദനയുടെയും ദിനത്തിൽ അതിന്റെ വിളവ് നശിച്ചുപോകും. അതാ, അനേകം ജനതകൾ ഇരമ്പുന്നു. അത് സമുദ്രത്തിന്റെ മുഴക്കം പോലെയാണ്. അതാ ജനതകളുടെ ഗർജനം. മഹാസമുദ്രങ്ങളുടെ ഇരമ്പൽ പോലെയാണത്. പെരുവെള്ളം പോലെ ജനതകൾ ഇരമ്പുന്നു. എന്നാൽ അവിടുന്ന് അവരെ ശാസിക്കുകയും അവർ ദൂരേക്ക് ഓടിപ്പോവുകയും ചെയ്യും. മലകളിൽ കാറ്റത്തുപറക്കുന്ന വൈക്കോൽ പോലെയും കൊടുങ്കാറ്റിൽ പാറുന്ന പൊടി പോലെയും അവർ ഓടിക്കപ്പെടും. ഇതാ സന്ധ്യാസമയത്ത് ഭീകരത. പ്രഭാതമാകും മുൻപേ അവർ അപ്രത്യക്ഷരായിരിക്കുന്നു. നമ്മെ നശിപ്പിക്കുന്നവരുടെ ഓഹരിയും നമ്മെ കൊള്ളയടിക്കുന്നവരുടെ വിധിയും ഇതാണ്. ഏശയ്യ 18 എത്യോപ്യയ്ക്കെതിരെ. എത്യോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിറകടി ശബ്ദമുയർത്തുന്ന ദേശം, നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം, വേഗമേറിയ ദൂതന്മാരെ, ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയുടെ അടുത്തേക്ക്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെട്ടതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവിൻ. ഭൂവാസികളെ, മലകളിൽ അടയാളമുയരുമ്പോൾ നോക്കുവിൻ, കാഹളം മുഴങ്ങുമ്പോൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, മധ്യാഹ്ന സൂര്യന്റെ തെളിവോടെ കൊയ്ത്തുകാലത്തെ തുഷാരമേഘം പോലെ ഞാൻ എന്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത് വിളവെടുപ്പിനു മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും. പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളുമായ ജനതയിൽ നിന്ന്, അടുത്തുമകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തുനിന്ന്, സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക്, അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും. ഏശയ്യ 19 ഈജിപ്തിനെതിരെ. ഈജിപ്തിനെക്കുറിച്ചുണ്ടായ അരുളപ്പാട്. ഇതാ, കർത്താവ് വേഗമേറിയ ഒരു മേഘത്തിൽ ഈജിപ്തിലേക്ക് വരുന്നു. അവിടുത്തെ സാന്നിധ്യത്തിൽ ഈജിപ്തിലെ വിഗ്രഹങ്ങൾ വിറകൊള്ളും. ഈജിപ്തുകാരുടെ ഹൃദയം ഉരുകിപ്പോകും. ഈജിപ്തുകാരെ ഞാൻ കലഹിപ്പിക്കും. സഹോദരൻ സഹോദരനെതിരായും അയൽക്കാരൻ അയൽക്കാരനെതിരായും നഗരം നഗരത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും യുദ്ധം ചെയ്യും. ഈജിപ്തുകാരുടെ ധൈര്യം ക്ഷയിക്കും. അവരുടെ പദ്ധതികൾ ഞാൻ താറുമാറാക്കും. അപ്പോൾ അവർ വിഗ്രഹങ്ങളോടും ആഭിചാരകന്മാരോടും വെളിച്ചപ്പാടന്മാരോടും മന്ത്രവാദികളോടും ആരായും. ഞാൻ ഈജിപ്തുകാരെ ക്രൂരനായൊരു യജമാനന്റെ കയ്യിൽ ഏൽപ്പിച്ചുകൊടുക്കും. ഉഗ്രനായൊരു രാജാവ് അവരുടെ മേൽ ഭരണം നടത്തും. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് ഇതരുളി ചെയ്തിരിക്കുന്നത്. നൈൽ നദി വറ്റിപ്പോകും, അത് ഉണങ്ങി വരണ്ടുപോകും. അതിന്റെ തോടുകൾ ദുർഗന്ധം വമിക്കും. നൈൽ നദിയുടെ ശാഖകൾ ചെറുതാവുകയും വറ്റിപ്പോവുകയും ചെയ്യും. അവയിലെ ഞാങ്ങണയും കോരപ്പുല്ലും ഉണങ്ങിപ്പോകും. നൈൽ നദീതീരം ശൂന്യമായി തീരും. അവിടെ വിതച്ചതെല്ലാം ഉണങ്ങി നശിച്ചുപോകും. മീൻപിടുത്തക്കാർ, നൈൽ നദിയിൽ ചൂണ്ടയിടുന്നവർ വിലപിക്കും. വലവീശുന്നവരും ദുഃഖിക്കും. മിനുസപ്പെടുത്തിയ ചണം കൊണ്ട് പണി ചെയ്തിരുന്നവരും വെള്ളത്തുണി നെയ്യുന്നവരും നിരാശരാകും. ദേശത്തിന്റെ തൂണുകളായിരുന്നവർ തകർന്നുപോകും. കൂലിവേലക്കാർ ദുഃഖിക്കും. സോവാനിലെ രാജാക്കന്മാർ ഭോഷന്മാരാണ്. ഫറവോയുടെ ജ്ഞാനികളായ ഉപദേഷ്ടാക്കൾ ഭോഷത്വം നിറഞ്ഞ ഉപദേശം നൽകുന്നു. ഞാൻ ഒരു ജ്ഞാനിയുടെ പുത്രനാണ്, പൗരാണികനായൊരു രാജാവിന്റെ കുമാരനാണ് എന്ന് നിനക്കെങ്ങനെ ഫറവോയോട് പറയാൻ കഴിയും? നിന്റെ ജ്ഞാനികളെവിടെ? സൈന്യങ്ങളുടെ കർത്താവ് ഈജിപ്തിനെതിരായി എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവർ നിനക്ക് പറഞ്ഞു തരട്ടെ. സോവാനിലെ രാജാക്കന്മാർ
ഭോഷന്മാരായി തീർന്നിരിക്കുന്നു. മെംഫീസിലെ രാജാക്കന്മാരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്തിലെ ഗോത്രങ്ങളുടെ മൂലക്കല്ലായിരിക്കുന്നവർ തന്നെ അവളെ വഴിതെറ്റിച്ചിരിക്കുന്നു. കർത്താവ് അവളിൽ ആശയക്കുഴപ്പത്തിന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ മദ്യപൻ ഛർദ്ദിച്ചതിൽ തെന്നി നടക്കുന്നതുപോലെ ഈജിപ്ത് എല്ലാ കാര്യങ്ങളിലും കാലിടറി നടക്കുന്നു. വാലിനോ തലയ്ക്കോ ഈന്തപ്പനക്കൈക്കോ ഞാങ്ങണയ്ക്കോ ഈജിപ്തിന് വേണ്ടി ഒന്നും ചെയ്യാനാവുകയില്ല. ഈജിപ്ത് അനുഗ്രഹിക്കപ്പെടും. അന്ന് അവർ സ്ത്രീകൾക്ക് തുല്യരായിരിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തങ്ങളുടെ നേരെ ഓങ്ങുന്ന കരം കണ്ട് അവർ ഭയന്നു വിറയ്ക്കും. യൂത ഈജിപ്തുകാരെ പരിഭ്രാന്തരാക്കും. അതിന്റെ പേര് കേൾക്കുന്നവരെല്ലാം സൈന്യങ്ങളുടെ കർത്താവ് തങ്ങൾക്കെതിരെ അയക്കാനൊരുങ്ങുന്ന ശിക്ഷയോർത്ത് ഭയപ്പെടും. അന്ന് കാനാൻ ഭാഷ സംസാരിക്കുന്നതും സൈന്യങ്ങളുടെ കർത്താവിനോട് കൂറു പ്രഖ്യാപിക്കുന്നതുമായ അഞ്ചു പട്ടണങ്ങൾ ഈജിപ്തിലുണ്ടായിരിക്കും. അതിൽ ഒന്ന് സൂര്യനഗരം എന്നറിയപ്പെടും. അന്ന് ഈജിപ്തിന്റെ മധ്യത്തിൽ കർത്താവിന് ഒരു ബലിപീഠവും അതിർത്തിയിൽ ഒരു സ്തംഭവും ഉണ്ടായിരിക്കും. ഈജിപ്തിൽ അത് സൈന്യങ്ങളുടെ കർത്താവിന്റെ അടയാളവും സാക്ഷ്യവുമായിരിക്കും. മർദ്ദകർ നിമിത്തം അവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് രക്ഷകനെ അയച്ച് അവർക്കുവേണ്ടി പൊരുതി അവരെ മോചിപ്പിക്കും. കർത്താവ് ഈജിപ്തുകാർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തും. ആ നാളിൽ അവർ കർത്താവിനെ അറിയുകയും കാഴ്ചകളും ദഹനബലികളും അർപ്പിച്ച് അവിടുത്തെ ആരാധിക്കുകയും ചെയ്യും. അവർ കർത്താവിന് നേർച്ചകൾ നേരുകയും അവ നിറവേറ്റുകയും ചെയ്യും. കർത്താവ് ഈജിപ്തിനെ പ്രഹരിക്കും, പ്രഹരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. അവർ കർത്താവിങ്കിലേക്ക് മടങ്ങിവരുകയും അവരുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് അവർക്ക് സൗഖ്യം നൽകുകയും ചെയ്യും. അന്ന് ഈജിപ്തിൽ നിന്ന് അസീറിയയിലേക്ക് ഒരു രാജവീതിയുണ്ടായിരിക്കും. അസീറിയക്കാർ ഈജിപ്തിലേക്കും ഈജിപ്തുകാർ അസീറിയയിലേക്കും പോകും. അസീറിയക്കാരോട് ചേർന്ന് ഈജിപ്തുകാരും കർത്താവിനെ ആരാധിക്കും. അക്കാലത്ത് ഇസ്രായേൽ ഈജിപ്തിനോടും അസീറിയയോടും ചേർന്ന് ഭൂമിയുടെ മധ്യത്തിൽ അനുഗ്രഹമായി നിലകൊള്ളും. സൈന്യങ്ങളുടെ കർത്താവ് ഈ മൂവരെയും ഇങ്ങനെ അനുഗ്രഹിച്ചിരിക്കുന്നു: എന്റെ ജനമായ ഈജിപ്തും എന്റെ കരവേലിയായ അസീറിയയും എന്റെ അവകാശമായ ഇസ്രായേലും അനുഗ്രഹിക്കപ്പെടട്ടെ.